ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടം, ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേനുണ്ട് ഗൈസ്. അപ്പോൾ ഒരു 3/4 കിലോളം ചിക്കൻ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് കാന്താരി മുളകാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ കാന്താരി മുളക് ഉള്ളതുകൊണ്ട് കാന്താരി മുളക് ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ കുറച്ച് ചെറിയുള്ളി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി കേട്ടോ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും. ഫസ്റ്റ് തന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ ആ മസാലയും അതേപോലെ തന്നെ പേസ്റ്റ് ചെയ്ത ഐറ്റംസും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത്. അപ്പോൾ പിഴിഞ്ഞുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. അടുത്തെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഇപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഞാനിതിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചെടി എടുത്തിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണം. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറേശ്ശെ ചിക്കൻ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാ ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൺഡേസൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് നല്ല റെഡ് കളറാവണ വരെയും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടിയും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ആ വെളിച്ചെണ്ണ തന്നെയാണ് ബാക്കിയുള്ള ഐറ്റംസ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് ആ വെളിച്ചെണ്ണ ചൂടായ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വാടി വന്നും സവാളയുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടി ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപ്പിടേണ്ട ആവശ്യമില്ല. കൊണ്ടാട്ടത്തിന് വേണ്ടി മസാല തയ്യാറാക്കി എടുക്കാനുണ്ടോ ഗൈസ്. അപ്പോൾ ഇതിലേക്ക് വേണം മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതേപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ ഗൈസ്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതേപോലെ 1/4 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്. നന്നായിട്ട് യോജിപ്പിച്ച് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന നല്ല സ്പൈസിക്ക് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളകാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വറ്റൽമുളക് വറുത്ത് പൊടിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല സ്പൈസി ആയിട്ടുള്ള കൊണ്ടാട്ടമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകിൻ്റെ എടുക്കുന്ന ആ ഒരു ഇത് കൺസിസ്റ്റൻസി കുറച്ചെടുക്കാം. ഞാൻ വറ്റൽമുളക് ആ മസാലയൊക്കെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ മസാല ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ ഗൈസ്. ആ 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്ന മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ മസാല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആ വറ്റൽമുളകിൻ്റെയും അതേപോലെ ഞാൻ കുറച്ച് കറിവേപ്പിലയും അതേപോലെ കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞ നേരങ്ങൾക്കുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന
ഒരു അടിപൊളിയ റെസിപ്പിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കനൊക്കെ കിട്ടുന്ന ടൈമിൽ വളരെ സിമ്പിളാണ് കേട്ടോ ഗൈസ്, അന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഐറ്റമാണ്. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൊണ്ടാട്ടം കഴിക്കാം, ചപ്പാത്തി പത്തിരി എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. വെറുതെ കഴിക്കാനും നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഷുവറാണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണും, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ഞാൻ ഇതുപോലെ ഇടുന്ന ബാങ്ക് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.